ഹലോ സ്നേഹിതന്മാരെ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ എൻഎച്ച്ആർ 26 ഏറ്റവും ഉയരം കൂടിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഏറ്റവും ഉയരം കൂടിയ വീഡിയോ എന്ന് പറഞ്ഞാലേ ഇതല്ല കേട്ടോ കാണുന്നത്. നമ്മുടെ വളാഞ്ചേരിയിലെ പുതിയ അപ്ഡേഷനിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ. അപ്പൊ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കിയാലോ. അപ്പൊ സ്നേഹിതന്മാരെ കണ്ടങ്ങള്, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആകാശപാത പോണോ, വളാഞ്ചേരിയിലെ വയഡക്ട് ബ്രിഡ്ജ്. 4 കിലോമീറ്റർ ദൂരത്തിൽ പോണ വയഡക്ട് ബ്രിഡ്ജ് ആയിട്ട് പോകുന്ന 2 കിലോമീറ്റർ ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ് ഇവിടൊക്കെ എന്തോരം ഹൈറ്റ് അറിയാം. അപ്പൊ ഫൈനലി ഇതാ ലാസ്റ്റിലേക്ക് വട്ടപ്പാറ ഭാഗത്തേക്ക് എത്താനായിട്ടോ, വട്ടപ്പാറ ആ ഉയരമുള്ള പ്രദേശത്തേക്ക് ഇതങ്ങ് മുട്ടാനായിട്ട് പോവാണ്. ഗൈഡർ ഏകദേശം ഇതാ അതാ അതുവരെ വെച്ച് സ്ലാബ് ഇങ്ങനെ വാർത്ത് വരുന്നുണ്ട് കേട്ടോ, ബൈക്ക് ബൈക്ക് അങ്ങനെ വരുന്നുണ്ട്. ഇനിയിപ്പോ ലാസ്റ്റില ഇവിടൊക്കെ പിയർ ക്യാപ്പിന്റെ വർക്കിനായിട്ട് ഇതാ ആ പില്ലറിന്റെ ലാസ്റ്റ് ഒരു പീസ് കോൺക്രീറ്റ് ചെയ്യേണ്ടത്. ആ പിയർ ക്യാപ്പിന്റെ വർക്കിനായിട്ട് ക്രെയിന് അതിന്റെ മുകളിൽ ആളുക്കണുണ്ടെങ്കിൽ ആ പില്ലർ ഏകദേശം 17-18 മീറ്റർ ഹൈറ്റ് ഉണ്ടാവും കേട്ടോ. അത് ആ കാണുന്ന പില്ലർ അപ്പുറം ഇനി ഒരു പിയർ വാർക്കാണ്ട് ആ ബോക്സ് അടിച്ച് അതിന്റെ തൊട്ടപ്പുറത്തുള്ള പിയർ ക്യാപ്പ് വരെ വാർത്ത് വെച്ചു ലാസ്റ്റിലേക്ക് കേട്ടോ. അത് കഴിഞ്ഞ് അങ്ങോട്ട് കയറുകയാണ്. അവിടെ കയറുകയെന്നുണ്ടെങ്കിൽ അവിടേക്കും ചെറിയ ചെറിയ പില്ലറുകൾ ഉണ്ടാവും. അതിലേ അങ്ങനെ കേട്ടോ റോഡ് പോകുന്നത്. ആ ഭാഗത്തുകൂടെ പയർ റോഡ് അങ്ങനെ പോകുന്നത്. പണിക്കാരൊക്കെ നിൽക്കണുണ്ടോ. 20 മീറ്റർ ഹൈറ്റ് ഇവിടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത. ഇവിടെ അടിയിലൊരു ക്രെയിൻ നിൽക്കണതാ. ആ ക്രെയിൻ്റെ അവിടെ കേട്ടോ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ആ ഗാഡർ വെച്ച ആ ഭാഗത്തേക്ക് 27 മീറ്റർ ഹൈറ്റ്, 27-30 മീറ്റർ ഹൈറ്റ്. ചിന്തിക്കാൻ പറ്റുമോ 30 മീറ്റർ ഹൈറ്റ്? ഞാൻ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കില്ല കേട്ടോ. എത്ര വട്ടം പറഞ്ഞാലും പിന്നെയും പിന്നെയും കമൻ്റ് ഇടും ആൾക്കാർ. എത്ര കണ്ടാലും പൂതി തീരാത്തൊരു വർക്കാട്ടോ. ലോറികൾ തലങ്ങും വലങ്ങും പായാണ്. ആ ഓ സാധനം കൊണ്ടിട്ട് ചളിയൊക്കെ തെറുക്കിണ്ടാവും. വളാഞ്ചേരി ആ റോഡിലൂടെ ഉണ്ടല്ലോ, അവിടെ ആ റോഡിലൂടെ പോകുമ്പോൾ ഈ കാഴ്ച കാണാം കേട്ടോ. അപ്പം ഇത് ആ റോഡിനെ കാട്ടിയൊക്കെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ പൊങ്ങി കിടക്കണ ഇങ്ങനെ കാണാം. ഇവിടെ ഈ ഭാഗം വർക്ക് കഴിഞ്ഞതൊക്കെ ആ റോഡിൻ്റെ ഉള്ളിൽ കാണാം. കാണുമ്പോൾ എത്ര ഉയരമുണ്ടോ എന്ന് അവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഇവിടെ അതാ അതിൻ്റെ മുകളിൽ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ, ഒരാളെ മിനിമം ഹൈറ്റ് 1.5 മീറ്റർ കേട്ടോ. അത് അങ്ങനെ ഒന്ന് കണക്കൂട്ടി നോക്കിയാൽ മതി. അതിലതാ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. ആ പണി കഴിഞ്ഞിട്ട് ആളെ ഇറക്കാൻ തോന്നുന്നു. അതിൽ ആളെ ഇറക്കാനായിട്ടാ പെട്ടി എത്തിച്ചെടുത്ത് ഇതിൻ്റെ മുകളിൽ പണിക്കാരുണ്ട്. എൻ്റെ അമ്മോ നോക്കിയാൽ തന്നെ പേടിയാ കേട്ടോ. ഈ ഒരു സാധനം 15 ടൺ വെയിറ്റ് ഉണ്ട് അല്ല, ഞങ്ങൾ വിശ്വസിക്കുമോ? ചിന്തിക്കാൻ പറ്റുമോ? അതാ ഈ പിയർ ക്യാപ്പ് വാർക്കിൻ്റെ സൈഡിലുള്ള ഒരു സാധനം 15 ടൺ വെയിറ്റ് ഉണ്ട്. ചിന്തിക്കാൻ പറ്റുമോ? അതാട്ടോ 15 ടണ്ണുള്ള സാധനമാണ് ഈ ക്രെയിൻ ഇങ്ങനെ മുകളിലേക്ക് വെച്ചിരിക്കുന്നത്. അതൊന്നും ഒരു വിഷയമല്ല. 65-70 ടണ്ണുള്ള ഗാഡറുകളാട്ടോ അത്. ഈ 70 മീറ്ററിൻ്റെ ഞാൻ സത്യത്തിലേ ഇവിടെ വന്ന് വരുന്നത് ഇതിൻ്റെ ഈ 70 മീറ്ററിൻ്റെ അല്ല 30 മീറ്ററിൻ്റെ ഈ 27 മീറ്ററിൻ്റെ മുകളിലേക്ക് ഗാഡർ എടുത്ത് വെക്കണ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാട്ടോ. പക്ഷേ ഞായറാഴ്ച പോലും എടുത്തു വെക്കില്ല. എന്നെ നിരാശപ്പെടുത്തി ഞാനിവിടെ വീഡിയോ എടുക്കാൻ വന്നിട്ട്. സത്യത്തിൽ വളാഞ്ചേരി വരെ തന്നെ ഏകദേശം 65 കിലോമീറ്റർ ദൂരത്തിൽ ബൈക്കിൻ്റെ ഉള്ളിൽ വരണം കേട്ടോ. ഇതെടുത്ത് വെക്കണ കാഴ്ച കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇനിയിപ്പം കാണാൻ പറ്റും തോന്നില്ല. അത്രയും ഉയരത്തിലേക്ക് ആ ഗേഡർ ഇതാ ക്രെയിനാട്ടോ. ഈ ക്രെയിനാട്ടോ അത് എടുത്ത് പൊക്കി വെക്കണം. അങ്ങനത്തെ 2 എണ്ണം വല്ലാത്ത ജാതി സാധനങ്ങൾ തന്നെയാണ് അല്ലേ. ഈ ക്രെയിന് അതുപോലെ ഒന്നുകൂടി ഒന്ന് 30-35 മീറ്റർ വരെ ചിലപ്പോൾ 30 ഇത് ഫൈന് പരമാവധി ഹൈറ്റാൻ തോന്നുന്നു ഈ ക്രെയിൻ്റെ. ഇനി ജോയിൻ്റ് ചെയ്യിക്കും പീസുകൾ ഇനി വെക്കാൻ സാധ്യ അങ്ങനെ വെച്ച് ഉയരം കൂട്ടാൻ പറ്റും തോന്നുന്നു. കൗണ്ടർ വെയിറ്റൊക്കെ എത്ര വേണം വെക്കുക അതിൻ്റെ ബാക്കിൽ? ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ എന്ന് നോക്കട്ടോ. മുകളിൽ കയറാൻ പറ്റിയിട്ട് ആ ആകാശപാതൻ്റെ അടിപൊളി കാഴ്ച കാണിക്കാൻ കഴിയുമോ നോക്കാം നമുക്ക്. നമ്മൾ ആകാശപാത പോണ പോക്കണ്ട. അവിടെ നിന്നൊരു വളവ് വട്ടപ്പാറ എന്നിങ്ങനെ വളഞ്ഞിങ്ങനെ വന്നിട്ട് ഇതിലേ ഇങ്ങനെ അതാ അങ്ങനെ പോവാട്ടോ. അതാ അവിടെ നിന്നൊരു വളവാട്ടോ.
ആ വളവ് ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ ഇടയിലിതാ, ഇത് മുകളിലേക്ക് കയറുന്നൊരു സ്റ്റെപ്പാണ്. കഴിഞ്ഞ വട്ടപ്പം നമ്മൾ കയറിയപ്പോൾ, കഴിഞ്ഞ വട്ടം വന്നപ്പോൾ നമ്മൾ കയറിയിരുന്നു കേട്ടോ. ഇപ്പം അതിങ്ങനെ ഇവിടെ എഴുതി വെച്ചിരിക്കണതാ, അന്യർക്ക് പ്രവേശനമില്ല, പ്രവേശനം സ്റ്റാഫുകൾക്ക് മാത്രം. അതർ സ്ട്രിക്ട്ലി പ്രൊബിറ്റഡ് എൻട്രി ഓൺലി ഫോർ കൺസ്ട്രക്ഷൻ സ്റ്റാഫ്. അപ്പേ ആ വണ്ടിയിൽ എഞ്ചിനീയർ ഉണ്ടോ എന്ന് ചോദിച്ച് നോക്കി നോക്കി. അപ്പോൾ അവർ മുകളിലേക്ക് പോയതാണോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ ആണ് കയറി. ഞാനാ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ വന്ന് ചിലപ്പോൾ നല്ല ചീത്ത ഉണ്ടെങ്കിൽ വേണ്ട, ഒരു താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ചോദിച്ചിട്ട് കയറാം. ഇവിടെ കഴിഞ്ഞ വട്ടം വരുമ്പോൾ ഇവിടെ നെല്ലുണ്ടായിരുന്നു, അതൊക്കെ കൊയ്ത് വൈക്കോലൊക്കെ അതാ ചുറ്റി റെഡിയാക്കി വെച്ചിരിക്കണേ. ഇതൊക്കെ മെഷീനിൽ തന്നെ ചുറ്റണം കേട്ടോ. ഇത് വണ്ടിയിലേറ്റിട്ട് പല പല ഭാഗങ്ങളിലേക്ക്. ഇതൊക്കെ ചെറിയ ചിലപ്പോൾ വലിയ വലിയ കണ്ണെത്താ ദൂരത്തുള്ള പാടങ്ങളൊക്കെ നോക്കി നിങ്ങൾ. ഒക്കെ നമുക്ക് ഫുഡ് കൊണ്ട് തരുന്ന പാടങ്ങൾ നമ്മൾ കാണുന്നുണ്ടോ. അടുത്ത വട്ടം കാശ്മീർ പോയ സമയത്ത് കുറേ കൃഷി ഏരിയകളൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ. മനുഷ്യന്മാർ വേറെ ലെവലാണ്. അതിൽ നമ്മളൊന്നും പെടൂല കേട്ടോ. ഈ കണ്ടുപിടുത്തങ്ങൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഈ കണ്ടുപിടിച്ച സാധനങ്ങൾ, ആ കണ്ടുപിടിച്ച ആളും അതുപോലെ ആ കണ്ടുപിടിച്ച സാധനവും പെട്ടെന്ന് അങ്ങോട്ട് നശിച്ചു പോവുക. പിന്നെ അത് പുതിയൊരാൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുമോ? സാധ്യത കുറവാട്ടോ. അത് ഏറ്റവും ചുരുങ്ങിയത് ഒരു ലൈറ്റർ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്? ഒരുപാട് കണ്ട കാര്യങ്ങളാണല്ലോ, എന്നാലും നമുക്കൊന്നും അത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ആലോചിക്കുമ്പോൾ ഒരെത്തും പിടുത്തും കിട്ടില്ല. അതുപോലെ ആട്ടോ ഈ വർക്കുകളൊക്കെ, ഓരോ മെഷീനറികളുടെ ടെക്നോളജികളുടെ വളർച്ച കേട്ടോ. ഓരോ വർക്കുകളും ഇത്ര ഹൈറ്റിലൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ റെഡിയാക്കി എടുക്കുക, മെഷീനറികളില്ലാതെ ഇതൊന്നും നടക്കില്ലല്ലോ. അപ്പം സ്നേഹിതമാരെ, ഫൈനലി നമ്മൾ ഇതിൻ്റെ മുകളിലെത്തിട്ടോ. ആരോട് ചോദിച്ചിട്ടൊന്നുമില്ല, ഇവിടെ ആരും ഇല്ല. ആറാഴ്ച ആയതുകൊണ്ട് ആരും ഇല്ല എന്നാണ് അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് കയറി വെക്കുകയാണ്. അപ്പം എഞ്ചിനീയർമാർ ഉണ്ടെങ്കിൽ ചീത്ത വെക്കും, കുഴപ്പമില്ല. എഴുതി വെച്ചതിനെ കൊണ്ടേ അവർക്ക് കാരണം പറയാണ്ടല്ലോ. അപ്പോൾ 60 അടി ഉയരത്തിൽ അത് കഴിഞ്ഞ് നമ്മൾ ഫൈനലി ഇതിൻ്റെ മുകളിലെത്തി. മുകളിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഉണ്ടല്ലോ, ചിന്തിക്കാൻ പറ്റാത്ത കാഴ്ച ഉണ്ടോ, വേറെ ലെവല്. സ്ലാബ് ഫുള്ള് വാർത്ത് അവിടെ, ആ അവിടെ എഞ്ചിനീയർമാരെന്നാന്ന് തോന്നുന്നുണ്ടോ. ഒരു കാശ്മീരിയറിൻ്റെ അളവെടുക്കുക, എത്ര പണിൻ്റ് എത്ര കോൺക്രീറ്റ് വേണോ ഒക്കെ നോക്കുന്നത്. എന്തായാലും പണിയില്ല. ഇതിൻ്റെ അടിയിൽ നിന്നുള്ള കാഴ്ച, എൻ്റെ ബൈക്കൊക്കെ നിൽക്കണുണ്ടെങ്കിൽ ഒരു ഉറുമ്പ് നിൽക്കണ മാതിരി. ആ വയലിൽ നേരത്തെ കാണിച്ച ഉണ്ടാട്ടോ അതൊക്കെ, അത്ര വലുപ്പത്തിൽ കണ്ട സാധനമൊക്കെ അച്ഛൻ വൃത്തായിട്ട് പൊട്ടുപൊട്ടായിട്ട് കാണും. കാശ്മീരിയർ മൊത്തം മാർക്കാണ് കേട്ടോ. സ്ലാബ് ആ തൽക്കന്ന് അവിടെ നിന്ന് ഇതുവരെ ഏകദേശം വാർത്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്ലാബ് ആ തൽക്കലേക്ക് ഇത്തിരി ഭാഗമുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ തുടക്കം കാണിച്ചില്ലേ, ആ ഒരു കുറച്ച് ഭാഗമുള്ളൂ. രണ്ട് ഭാഗത്തും കാശ്മീരിയർ വാർക്കാനേ ഉള്ളൂ. അതാ ഇവിടെ രണ്ട് ബ്രിഡ്ജിൻ്റെ വെവ്വേറെ ക്രാഷ് ബരിയറുകൾ. ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ മൊത്തം ആ ടാറിങ്ങിൻ്റെ ആ ഷീറ്റ് വിരിച്ചിട്ടായിരിക്കും. നമ്മൾ ഇതിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നല്ലോ ബ്രിഡ്ജിൻ്റെ മുകളിൽ, അതായിരിക്കും കേട്ടോ ഇതിൻ്റെ മുകളിൽ ഷീറ്റ് വിരിച്ച് ടാറിങ് എത്രത്തോളം വിരിക്കാണ്ടാവും. ഇതിൻ്റെ ചിലവുകളൊക്കെ ആലോചിക്കുമ്പോൾ ഒരു പിടുത്തം കിട്ടൂലല്ലോ. ഇതൊക്കെ ജനങ്ങൾ കൊടുത്തിട്ട് തന്നെ ആവേണ്ടതൊക്കെ, ജനങ്ങളെ നികുതിയും പെട്രോളിൻ്റെ പൈസയും അങ്ങനെ പിന്നെ ടോളും അങ്ങനെയൊക്കെ കൂടി ആയിട്ട് ജനങ്ങളെന്നെ കൊടുത്തുണ്ടാക്കേണ്ടതെന്നൊക്കെ ആലോചിക്കുമ്പോൾ കേട്ടോ എത്ര കോടികൾ. സ്ലാബൊക്കെ നല്ല 10 ഇഞ്ച് കാണുന്നുണ്ട് കേട്ടോ, 10 ഇഞ്ച് കറക്റ്റ് കാണുന്നുണ്ട്. 10 ഇഞ്ച് ഇല്ലെങ്കിലേ ഉള്ളൂ. നോക്കിയിട്ട് പേടിയാണ്ട്, ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെ വളാഞ്ചേരിയിൽ അതിലേ പോണ റോഡ് അതാണ്. 6 കിലോമീറ്റർ 2 കിലോമീറ്റർ ലാഭം ഉണ്ടാവട്ടതിൽ ഈ വാഡറ്റ് ബ്രിഡ്ജ് വരുന്നതോട് കൂടിയിട്ട്.
അപ്പൊ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മളെ വീഡിയോ, വളാഞ്ചേരിയിലെ അപ്ഡേഷൻ ഇതൊക്കെ കണ്ടോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.